എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇബ്രാഹിം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മുള്ളമ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്തിലെ ഒരു 25 സെന്റ് സ്ഥലമാണ്. അതായത് രണ്ട് വീട്, ഒരു 13 സെന്റ് സ്ഥലവും വീടും, അതേപോലെ ഒരു 12 സെന്റ് സ്ഥലവും വീടും. മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഇവിടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ. മുള്ളമ്പാറയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്ലോട്ടുകളാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മഞ്ചേരിയിൽ നിന്ന് പൂക്കോട്ടൂരിലേക്ക് പോകുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മുള്ളമ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്ത് പള്ളിപ്പടിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതായത് പള്ളിയുടെ തൊട്ട് മുമ്പായിട്ട് ഇടതുവശത്തേക്ക് ഒരു ടാർ ചെയ്ത റോഡിന് 20 മീറ്റർ, അതായത് സെക്കൻഡ് പ്ലോട്ടാണ്, മെയിൻ റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി. 13 സെന്റ് സ്ഥലവും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 12 സെന്റ് സ്ഥലവും വീടും. അപ്പോൾ ആദ്യം നമ്മൾ ഈ മുള്ളമ്പാറ ഈ കടയോട് ചാരിയുള്ള ഈ ഒരു പോക്കറ്റ് റോഡിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ ടാറിട്ട റോഡ് സൈഡിന് തന്നെ ഏകദേശം 20 മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ മുന്നിൽ കാണുന്ന ഈ ഓടുമേഞ്ഞ വീടാണ് ഈ പറഞ്ഞ 13 സെന്റ് സ്ഥലം. പിന്നെ പറഞ്ഞ 12 സെന്റ് സ്ഥലം തൊട്ട് അതിൻ്റെ അപ്പുറത്തുള്ള വീടാണ്. രണ്ട് വീട്ടിലും താമസമുണ്ട്, പക്ഷേ കൊമേഴ്ഷ്യൽ പർപ്പസ് പ്ലോട്ടായതുകൊണ്ടായിരിക്കാം അവർ വീടിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് സ്ഥലത്തിൻ്റെ വില മാത്രമേ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉൾവശം ഞാൻ കാണിക്കണില്ല. ഈ ഒരു റോഡ് പോകുന്നത് മുള്ളമ്പാറ നീലിപ്പറമ്പ് എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോകാവുന്ന ഒരു ടാർ ചെയ്ത റോഡ്. ഈ റോഡിൻ്റെ ഈ ഒരു ഇടതുവശത്ത് കാണുന്നതെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയുടെ മതിലാണ് കേട്ടോ. ഏകദേശം 13 സെന്റ് സ്ഥലമാണുള്ളത്. ഈ ഒരു സ്ഥലം നീളത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു റോഡിന് ഫ്രണ്ടേജാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ 3 വശവും ടാർ ചെയ്ത റോഡുണ്ട് എന്നുള്ള തന്നെയാണ്. കാരണം ഈ ഒരു റോഡ് താഴേക്ക് പോകുന്ന റോഡ് ഇങ്ങനെ ഈ വളവ് വരുന്നതിൻ്റെയൊക്കെ ഫ്രണ്ടേജ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പിറകുവശമാണ്. ഏതായാലും അത്യാവശ്യം നല്ല വീതിയുള്ള ടാർ ചെയ്ത റോഡിൻ്റെ 3 വശം. ഇത് മുള്ളമ്പാറ വായനശാലിൻ്റെ അവിടേക്ക് പോകുന്ന റോഡാണ്. ഈ ഒരു റോഡിൽ നിന്നാണ് ഇവരുടെ വീട്ടിലേക്കുള്ള ഗേറ്റ്. അതായത് താമസമുള്ള വീടാണ്. ആ വീടിൻ്റെ ഉൾവശം ഞാൻ കാണിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ വീടിന് വില ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു സെന്റിന് ഇത്ര കിട്ടണം എന്നാണ് പാർട്ടി ആവശ്യപ്പെട്ടത്. ഏതായാലും ഈ സ്ഥലത്തിൻ്റെ 3 വശം ടാർ ചെയ്ത റോഡിൻ്റെ 3 വശം നമ്മൾ കണ്ടു. ഇനി 4-ാമത്തെ വശമാണ്, അതായത് വീടിൻ്റെ പിറകുവശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വശത്തെ ഒരു ഗാർഡൻ, ചെറിയൊരു കുഞ്ഞു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും വീടിൻ്റെ പിറകുവശത്ത് ഏകദേശം ഒരു 3 അടിയോളം വീതി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലോട്ടാണ് ഞാൻ 2-ാമത് പറഞ്ഞ 12 സെന്റ് സ്ഥലവും വീടും. അതും വിൽക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ഈ വീടിൻ്റെ പിന്നെ പിറകുവശം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ അടുക്കള വശത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ തെങ്ങും കാര്യങ്ങളും, ഒരുപാട് തെങ്ങുകളുണ്ട് ഇതിൽ, അതേപോലെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഏതായാലും 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ 13 സെന്റ് സ്ഥലത്തിൻ്റെ ഉൾഭാഗം, അതായത് പുറംഭാഗം നമ്മൾ ടാറിട്ട റോഡിലൂടെ പോയിട്ട് 3 സൈഡും മതിൽ കെട്ടിയ 3 ഭാഗവും കണ്ടു. ഇത് ഇതിൻ്റെ ഉൾഭാഗമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. നല്ലൊരു ഗോഡൗൺ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ പറ്റിയ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു സ്ഥലം. 3 ഭാഗം റോഡുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഊഹിക്കാൻ കഴിയുന്നതാണ്. അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഒരു പിന്നെ കൊമേഴ്ഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഭൂമി തന്നെയാണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള, അതായത് ഇതിൻ്റെ 13 സെന്റ് സ്ഥലമാണ് ഈ കാണുന്നത്, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 12 സെന്റ് സ്ഥലവും വീടും ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വായനശാലയിലേക്ക് പോകുന്ന റോഡിന് ഫ്രണ്ടേജായിട്ടാണ് 12 സെന്റ് സ്ഥലവും വീടും ഉള്ളത്. അതായത് 13 സെന്റ് സ്ഥലത്തിൻ്റെ ഒരു അതിര് പങ്കിടുന്നത് ഈ ഒരു 2-ാമത്തെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കാം എന്ന് കരുതിയത്. അതായത് വായനശാല റോഡിന് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉള്ള ഒരു 12 സെന്റ് സ്ഥലവും ഒരു ഓടുമേഞ്ഞ വീടും. ഗേറ്റ് തുറന്ന് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടതുഭാഗത്ത് ഒരു മതിൽ കാണുന്നുണ്ട്. തൊട്ട് പിറകിൽ ഒരു കോട്ടേഴ്സ് ഉണ്ട്. അതിലേക്കുള്ള 10 അടി വഴി വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. ഏതായാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെയും ഒരു വീടുണ്ട്. വീടിൻ്റെ ഉൾവശം ഞാൻ കാണിക്കണില്ല.
പാർട്ടി സെന്റിന് എത്ര കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിൻ്റെയും ഉൾവശം ഞാൻ കാണിക്കണില്ല, സ്ഥലം മാത്രമേ കാണിക്കണുള്ളൂ. പിന്നെ ഈ ഒരു 13 സെൻറ് സ്ഥലവും 12 സെൻറ് സ്ഥലവും ഒരുമിച്ച് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നല്ലൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന്, ഒരു ഗോഡൗൺ പർപ്പസ് അല്ലെങ്കിൽ ഗോഡൗൺ അല്ലെങ്കിൽ മറ്റു വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ കയറ്റാൻ പറ്റിയ രീതിയിലുള്ള രണ്ട് പ്ലോട്ട്. ഇത് രണ്ടും ഒരുമിച്ച് എടുക്കുന്ന ആളുകൾക്ക്, ഒരുമിച്ചെടുക്കാൻ 25 സെൻറ് സ്ഥലം ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നൊരു പാർട്ടി വരികയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല വീതിയിൽ 3 ഭാഗം റോഡുള്ള ഒരു പ്രോപ്പർട്ടി ആക്കിയിട്ട് ഇത് മൊത്തത്തിൽ മാറ്റാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒരു അതിര് ഈ ഒരു നമ്മൾ ആദ്യം കാണിച്ചെന്ന 13 സെൻറ് സ്ഥലവും വീടുമാണ് ആ കാണുന്നത്. ഒരു ഭാഗം വാൻശാലിൻ്റെ അവിടേക്ക് പോകുന്ന റോഡ്, ഒരു ഭാഗം ആ ക്വാർട്ടേഴ്സ് പിറകിലെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന 10 അടി വയ്യുമാണ്. ഏതായാലും അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ, മുള്ളമ്പാറയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വെറും ഈ പള്ളിയുടെ അവിടുന്ന് ഒരു 30 മീറ്ററിൽ താഴെ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ള ദൂരമുള്ളൂ. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു വീടും 12 സെൻറ് സ്ഥലവും അതേപോലെ ഇതിന് തൊട്ട് മുമ്പുള്ള 13 സെൻറ് സ്ഥലവും വീടും രണ്ടും പഴയ വീടുകളാണ്. വീടിൻ്റെ വില ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല, ഈ ഒരു സ്ഥലത്തിനാണ് ഇവർ വില ആവശ്യപ്പെട്ടത്. അപ്പം നേരെ വിലയിലേക്ക് കടക്കാം. സെൻറ്റ് ഒന്നിന് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റ് ഒന്നിന് 5.5 ലക്ഷം രൂപയാണ്. 12ഉം 13ഉം സെൻറ് അടക്കം 25 സെൻറ് സ്ഥലമുണ്ട് ടോട്ടല്. അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉള്ള 3 ഭാഗം റോഡുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ആ പ്രോപ്പർട്ടിൻ്റെ പിറക് സൈഡും റോഡാണ്, 3 ഭാഗം റോഡ് ആക്സസ് ആണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാം. അപ്പോൾ ഈ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം.